ഛർദിച്ചണേ? ഓ ഒന്നുമില്ല അമ്മമാക്ക്, തല മിന്നിട്ടാണ്. ഇതാണ് പോയിക്കോ. എന്താ നബി സ്വത്ത ഛർദിക്കണേ? ആ ഒന്നുമില്ലടി. നിങ്ങൾ ഇന്നലെ എന്തേ രാത്രി ദഹിക്കാത്ത വല്ലതും തിന്നോ? നിങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യമായി ഇപ്പൊ ഛർദിക്കണേ ഞാൻ കാണുന്നു. അന്നേരം ഒന്നും ഞാൻ ചോദിച്ചതും ഇല്ല, ഇപ്പൊ ഞാൻ ചോദിക്കേ. ദഹിച്ചാത്തത് തിന്നിട്ടൊന്നും അല്ലടി, അത് വേറൊരു ചോയ്പ്പ് പെട്ടിക്കുന്നു ഞാന്. എന്ത് ചോയ്പ്പില്ല അപ്പൊ നിങ്ങൾ പെട്ടത്? ഇച്ചടി കുളി തെറ്റിട്ട് രണ്ട് മാസം. ഞാനിതൊന്നും വലിയ കാര്യമാക്കിയിരുന്നില്ല. അപ്പൊ ഇപ്പോഴാണെങ്കിലും വെച്ച് ഇറച്ചി മീനൊന്നും ചോരും മണം ഒന്നും പറ്റണില്ല. നിങ്ങൾ ഇങ്ങനെ സംശയിച്ചോണ്ട് നിക്കേണ്ട കാര്യൊന്നും ഇല്ലല്ലോ. ആ ലാബ് കൊണ്ടുപോയി ഒന്ന് മൂത്രം ടെസ്റ്റ് ചെയ്ത് നോക്കിക്കാളി, അപ്പൊ അറിയാൻ പറ്റുമല്ലോ. ഞാൻ എങ്ങനെയടി മൂത്രം ചെക്ക് ചെയ്യാൻ കൊണ്ടുപോകുന്നു? എന്റെ പ്രായം എനിക്ക് അറിയില്ലേ. അത് ആരേലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തിന് നന്നു. മൂത്രം പരിശോധിക്കാൻ നിങ്ങൾ തന്നെ കൊണ്ടുപോകണം എന്നൊന്നുമില്ല, ആരുടെയും കൊടുത്തയച്ചാ മതി. നിങ്ങള് മരുവളില്ലേ ഇവിടെ? എടി ഓള് ഇവിടെ ഇല്ല. ഓളെ കുട്ടിക്ക് അംഗൻവാടിയിൽ കളിയാണ്, ഓളെ അതിന് പെയ്ക്കണു. രാവിലെ പോയതാ, വന്നിട്ടില്ല ഇതുവരെ. ഇനിജ് ഈ വിവരം ഓളോടൊന്നും ഉണ്ടണ്ടട്ടാ. എന്താ നിങ്ങൾ ഈ പറയണേ? ഇത് മറച്ചയ്ക്കാൻ പറ്റിയ സംഗതിയാ? ഞാൻ അത് ആരോടും പറയാനൊന്നും പോകുന്നില്ല. നിങ്ങൾ ഏതായാലും മൂത്രം ഒന്ന് പരിശോധിച്ച് നോക്കി. വീരാങ്കാക്കാനോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങള്? ഞാൻ ഈ കാര്യം അതിനോടൊന്നും പറഞ്ഞിട്ടില്ല. അത് കൊലയും ഇരിക്കുന്നുണ്ട്. ഞാനൊന്ന് പോയി പറഞ്ഞു നോക്കട്ടെ. എന്നാല് മൂത്രം അതിൻ്റെ അടുത്ത് കൊടുത്തേക്കെന്നാലില്ലേ. കുഞ്ഞാനാണല്ലോ. എവിടേക്കാ കുട്ടിയെ നിങ്ങൾ പോണേ? കുഞ്ഞാനെ, ഞാൻ ചന്തക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരുപാട് വണ്ടിക്കാർ ഗജി കട്ടിയാന്, ആര് നിർത്തിയില്ല. അപ്പൊ എന്റെ കുട്ടി എവിടെ പോണു? ഞാൻ പെരിക്ക് പോവാണേ. പെണ്ണുങ്ങളായിട്ടൊന്ന് ആസ്പത്രിക്ക് പോകണ്ടേ? ഓളവിടെ തുണി കുപ്പായി മാറ്റിക്കണ്ടേ? ഞാൻ ഏതായാലും പെരിക്കാ പോണേ. നിങ്ങളെ വേണ്ടാക്കി തരല്ലേ അടക്കൂലല്ലോ. എത്തപ്പ ആസ്പത്രിക്ക് പോകാൻ വേണ്ടി പെണ്ണുങ്ങൾക്ക് പെട്ടെന്നുണ്ടായി? പെണ്ണുങ്ങൾക്ക് മൂന്നാമത്തേ പള്ളിയിലുണ്ട്. ഇപ്പൊ നാലാം മാസാണ്. അപ്പൊ മാസം മാസം ആസ്പത്രി കാട്ടലുണ്ടല്ലോ. അപ്പൊ അതിന് കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ്. ഇന്നാ നേരം വഹിച്ചാണ്ട് എന്റെ കുട്ടി പോയിക്കോളി. ഇച്ചി അതേ വണ്ടി കിട്ടും, അപ്പൊ ഞാൻ പോയിക്കോണ്ട്. പോണമോ കളിച്ചിരിക്ക. ചിങ്ങളോട് ഒരു കാര്യം പറയാണ്ടായിരുന്നു. എത്ര എനിക്ക് ഇന്നോട് പറയാ, അത്ര വലിയ കാര്യം. പറയാനുള്ള കാര്യം വലിയ കാര്യമൊക്കെ തന്നെയാണ്. ഇച്ചേ കുളി തെറ്റിട്ട് മൂന്ന് മാസം ആയിക്കണു. ഞാൻ കരുതി ഇന്നാലും അത് നിക്കുകയാണ് വെച്ചിട്ടേ നിങ്ങളോടൊന്നും പറയുന്നത്. ഇപ്പോഴാണെങ്കിലും വെച്ച് ഈ ഇറച്ചിൻ്റെ മീനൊക്കെ മണം കേൾക്കുമ്പോഴേ ഒരു മനം പറ്റലൊക്കെ. ഇന്ന് രണ്ട് മൂന്ന് വട്ടം ഞാൻ ഛർദിച്ചു. എന്നിട്ട് ഛർദിച്ചിട്ട് രണ്ട് കാണ്ട് ബിന്ദു ചോദിച്ചു എന്നോട്, എത്താ നബി സാത്ത ഞങ്ങൾ ഇങ്ങനെ ഛർദിച്ചു. അപ്പോൾ ഞാൻ ഓളോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഓള് പറയുകയാണ് എന്നാ നിങ്ങളെ മൂത്രം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്താളി എന്നാല്. ഒരു മനുഷ്യനോട് പറയാൻ പറ്റിയ വർത്തമാനപ്പ ഈ പറയേണ്ടി വെച്ച്? എല്ലാരും അറിയേണ്ടി വരും. അങ്ങനത്തെ സംഗതിയല്ലേ ഇപ്പൊ ഇത്. നിങ്ങള് ഞാൻ ഏതായാലേ ബിന്ദു പറഞ്ഞ എടുക്കാണ്ട് ആ മൂത്രം എടുത്ത് വെച്ചിട്ട് അത് പെറ്റു പെയ്ക്കോളി ആ ലാബ്ക്ക്. ആ ഒന്ന് ടെസ്റ്റ് ചെയ്തിക്കാണ്ട് പോന്നോളി. അല്ലാതെ ഇപ്പൊ ഇത് മക്കളും മരക്കളെ ഒന്നും കൊടുത്തേക്കാൻ പറ്റൂത്ത സംഗതിയല്ലേ ഇപ്പൊ ഇത്. ഇജാതൊന്ന് എടുത്തുകാണ്ടേ പൊയിഞ്ഞു വെക്കേ, ഞാൻ തുണി കുപ്പായ ഒന്ന് മാറ്റിക്കാട്ടെ. ഇത് എന്താന്നുള്ള വിവരം ഞമ്മക്കൊന്ന് അറിയും ചെയ്താലോ. ഞാൻ എന്നെ പോവാ. മൂത്രം ചെക്ക് ചെയ്യാനേ നുട്ടിയ. അതിൽ വെച്ചോളൂ. അതിന്റെ റിസൾട്ട് ഇട്ട അരമണിക്കൂർ ആവട്ടാ, അവിടെ ഇരുന്നോളി. കുട്ടി അരമണിക്കൂർ ആവോ? അരമണിക്കൂർ ആവും. ഞാൻ ഇവിടെ ഇരിക്കാം. ആയിക്കോട്ടെ.
ആ ചേച്ചിയാ കിടക്കേ. മനസ്സിലായില്ലേ, ഞാൻ ആശാ വർക്കറാണ്. ഞാൻ നാളെ ഇവിടെ വന്നിരുന്നേ, അപ്പൊ അവള് ഫസ്റ്റ് ടി ടി അടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഡോക്ടർ അടുത്ത് പോയപ്പോ സെക്കൻഡ് ടി ടി അടിച്ചോ? ആ ചേച്ചി സൂചി ഒന്ന് അടിച്ചിരുന്നു, നിങ്ങള് വരുമ്പോ ഒന്നും ഞാൻ ഉണ്ടായില്ല, അതുകൊണ്ടാ നമ്മള് കാണാത്ത. ഞാനേ 3 മാസത്തിനുള്ള ഫോളിക് വെക്കുന്ന ആള് വന്നപ്പോ കൊടുത്തിരുന്നു. പിന്നെ ആ ബാക്കി ഇനി അയണും കാൽഷ്യമാണ്. ഇനി 3 മാസം കഴിഞ്ഞാൽ നമുക്ക് കുടിക്കേണ്ടത് അയണും കാൽഷ്യം. അത് ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ ഇനി വരുമ്പോൾ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളിന്ന് ഡോക്ടറെ അടുത്തേക്ക് പോയിന്നില്ലേ? അപ്പോൾ അയണും കാൽഷ്യം വാങ്ങിയോ? ഇല്ലെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്. ഇന്ന് ഡോക്ടർ എന്തൊക്കെയാ ഗുളികയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടേ ആ കൂടി വാങ്ങിക്കണേ. 1800 രൂപ ചിലവായി, ഡോക്ടറെ ഫീസ് വേറെ. എന്നാ പിന്നെ നിങ്ങളിത് കൊണ്ടുവരികയാണെങ്കിൽ ആ പോത്തിന് എന്നോട് പറഞ്ഞാൽ പോരെ. ആ ഞാൻ അവളുടെ അടുത്തേക്ക് ഒന്ന് കയറി വെക്കട്ടെ. പിന്നെ മരുന്ന് വാങ്ങിയത് അത് തന്നെയാണ് നോക്കും ചെയ്യട്ടെ. ഞാൻ അവളോട് കുറേ കാര്യങ്ങൾ ചോദിക്കാണ്ട്. നിങ്ങളോട് ചോദിക്കണെങ്കിൽ നല്ലത് ഓളോട് ചോദിക്കാനല്ലേ. ഓളോട് ചോദിച്ചാൽ നല്ലത്, എനിക്കതിനെ പറ്റി ഒന്നും അറിയില്ല. പിന്നെ അംഗനവാടിയിൽ ഇപ്പോൾ എന്തൊക്കെയാ സാധനങ്ങൾ കിട്ടുമല്ലോ, അതൊന്നും ഇപ്പോൾ പ്രാവശ്യം കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ പോയാൽ കിട്ടുമോ? അംഗനവാടിയിലത്തെ സാധനം ഈ മാസം കൊണ്ടുവന്നിട്ടില്ലേ? ടീച്ചർ ഗ്രൂപ്പിൽ വിട്ടുണ്ടായിരുന്നല്ലോ. അവൾക്ക് വയ്യെങ്കിൽ കുട്ടികളാരെയും പറഞ്ഞയച്ചു കൂടായിരുന്നോ വാങ്ങാൻ? റിസൾട്ട് ഗർഭിണിയാണ്. പിന്നെ എത്രയാണ് പൈസ? 50 രൂപ. എന്ത് പോക്ക്, എന്താല്ല പോണ്ടത്? വിളിച്ചേ ഞാൻ കേട്ടിട്ടില്ല. ഒരാളിൽ ഇങ്ങനെ പോവായിരുന്നു. ഇതത്തപ്പ ഇങ്ങനെ ആലോചിച്ചാണ്? ഇതത്തപ്പ ഒരു കത്തൊക്കെ കജി കാണുന്നുണ്ടല്ലോ. ഈ കത്തിന്റെ കാര്യം തന്നെ മമ്മൂട്ടിയെ ആലോചിച്ച് ഇങ്ങനെ നടക്കേണ്ടത്. ഇത് കത്തൊന്നും അല്ല, ഞാനിപ്പോ ആ ലാബ്ന്ന് വരികയാണ്. ഇത് പ്രമേയത്തെ കൂടിയിക്കണാ. അത് കൂടിയിക്കുന്നു വെച്ചാൽ ഇങ്ങനെ ആലോചിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിന് അതിൻ്റെ പത്യത്തിന് പോയാൽ മതി. കുറച്ചൊക്കെ രാവിലെ ഒന്നിങ്ങനെ ആണ്ടുകൂടെ നടക്കുക, മധുരമൊക്കെ ഒന്ന് കുറക്കുക. ആ അതല്ലാതെ പത്യത്തിന് കുറെ ആലോചിച്ചിട്ട് പത്യത്തിൽ നടന്നാലൊന്നുമേ ഈ സോക്കേട് മാറേണ്ട സോക്കേടൊന്നും അല്ല. പഠിച്ചതിൻ്റെ ക്യാൻസർ ആയിട്ടുണ്ടോ? ക്യാൻസറും വലിയ സോക്കേടൊന്നും അല്ല മൈമുട്ടിയെ. എൻ്റെ നബീസുവിൻ്റെ മൂത്രം ഒന്ന് കൊണ്ടുപോയിക്കാണ് ചെക്ക് ചെയ്തതാണ്. ഇപ്പം നോക്കിയപ്പോളേ ഓള് 3 മാസം പള്ളിയിലുണ്ടോരോ. ഞാൻ ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല. ഇച്ചത് കേട്ടപ്പോൾ എൻ്റെ കാലിൻ്റെ അടിയിൽ കൂടി ഒരു ബേജാറ് കയറിയിട്ടുണ്ട്. ഒരു മനുഷ്യനോട് ഞാൻ പറഞ്ഞിട്ടില്ല. അജ്ജ ഞാൻ അത് ആരോട് പറയും വേണ്ടോ? അയന്തെത്തിനെ മനുഷ്യ ബേജാറാവണു? നിങ്ങൾ രണ്ടാളും അയാത്തില്ലേ? നല്ല കാര്യമല്ലേ, കുറച്ച് പ്രായം കണ്ട് ആയി എന്നല്ലേ ഉള്ളൂ. അതിന് അൽഹംദുലില്ലാന്ന് പറയില്ലേ വേണ്ടി. അതിനെന്തിന് ബേജാറായി നടക്കുന്നു? ബേജാറൊക്കെ ആവാൻ മാത്രം ഉണ്ട് മമ്മൂട്ടിയെ. എനിക്കറിയോ എനിക്ക് എത്ര പേരക്കുട്ടികളാന്ന്? ഇച്ച 14 പേരക്കുട്ടികളുണ്ട്. എൻ്റെ 7-ാമത്തെ പേരക്കുട്ടിയെ ഇപ്പൊ പെറ്റ് കിടക്കുന്നുണ്ട്. അതിൻ്റെ അടിയിലെ ഇപ്പൊ വല്യമാക്ക് പള്ളിയിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്തേ കാലാവസ്ഥ? പേരക്കുട്ടികൾ പെറ്റെടുക്കാനത്തെ വലിയ കാര്യമാക്കൊന്നും വേണ്ട. അല്ല അതിന് റമത്തല്ലേ, അത് നമ്മൾ വാങ്ങണം. അതൊക്കെ അതിന് മട്ടത്തിന് അങ്ങനെ പൊയ്ക്കോളും. കുറച്ച് ദിവസമൊക്കെ അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടാവും, അതാണ് കഴിഞ്ഞ ആകെ മാറും. സംഗതിയായി റഹ്മത്തും ബർക്കത്തും ഒക്കെ തന്നെയാണ്. ഇച്ചിപ്പോ അതൊന്ന് ഉൾക്കൊള്ളാനുള്ള മനസ്സല്ലപ്പം എൻ്റെത്. ഞാൻ ഇപ്പം എന്നോടായിട്ട് ഒരു കാര്യം ചോദിച്ചാണ്, വേറെ ഒരാളോട് ഇപ്പം ഇത് ചോദിച്ചാൽ വെച്ചാൽ ഇത് ഒഴിവാക്കാനിപ്പോൾ വല്ല മാർഗങ്ങളും ഉണ്ടായി മുട്ടിയെ. എനിക്ക് അറിയാമെങ്കിൽ അതൊന്നും ഇച്ച് പറഞ്ഞുണ്ട്. ഇച്ചിപ്പം അതൊന്നും അറിയില്ല. പിന്നെ എൻ്റെ കുട്ടികളൊക്കെ വലിയ കുട്ടികളായില്ലേ. നമ്മളെ പഴയ കാലത്തൊന്നും ഇപ്പം ഈ ഭാഗ സംഗതികളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഒക്കെ അതിനൊക്കെ എല്ലാ സൗകര്യമൊക്കെ ആശുപത്രികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കണതാണ്. ഞാൻ ഇന്ന് ചന്തക്കുവാൻ വേണ്ടി വണ്ടി കാത്തുക്കുമ്പോൾ കുഞ്ഞാണ്ട് നമ്മളെ പറമ്പിലെ കുഞ്ഞാനെ വണ്ടിയുമായിട്ട് പോരുന്നു. ഓൻ പെണ്ണുങ്ങൾക്ക് ഇതേമാതിരി ആണെന്ന് പറഞ്ഞ ആശുപത്രിക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. ഓനോട് ഒന്ന് ചോദിച്ചു നോക്കണ്ടി. അപ്പം അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ജുക്കിരി വേണ്ടത്തുണ്ടാവും. ദത്തമായി മുട്ടിച്ച് പറയേണ്ടത് ആ ചെക്കനോട് ചോദിച്ചു. ഓ ഇൻ്റെ സുക്കൂൻ്റെ ചെങ്ങായിയല്ലേ, ഓനോടായിട്ടൊക്കെ ചോദിച്ചാൽ നാളെ അങ്ങാടി മൈക്കെട്ടി പറഞ്ഞു നടക്കൂല. ഓന് ഓനോടൊന്നും ചോദിച്ചാൻ പറ്റൂല. ഇജ്ജായിട്ട് ഇനിയിപ്പോൾ ചോദിച്ചാൻ പറ്റിയെന്ന് ചോദിച്ചോ.
ചോദിച്ചുമ്പോ തന്നെ എന്റെ കാര്യത്തിൽ പറയണ്ട, വേറെ ഒരാക്കും വേണ്ടി ചോദിച്ചാണെന്ന് പറഞ്ഞാണ്ടി ഓനോടൊന്ന് ചോദിച്ചുകാണ്ട് ഒരു വിവരം എനിക്ക് തീരുണ്ട്. ഞാനത് ഓനോട് അതിന്റെ മട്ടത്തിന് ചോദിച്ചറിഞ്ഞുണ്ട്. അത് നിങ്ങൾക്കാന്ന് ഞാൻ പറയില്ല. അപ്പൊ അതിന്റെ കോലത്തിൽ പോവാ, അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പൊ ഞങ്ങൾക്ക് സ്വകാര്യത്തിൽ പറഞ്ഞു തന്നെ. അല്ല, നിങ്ങളെ പോയ കാര്യം എന്തായി? പോയ കാര്യം നബീസോ ഇജ്ജ് പറഞ്ഞ മാരി തന്നെയാണ്. ഞാൻ പറഞ്ഞ മാരി ആരുന്നു കണ്ട്? എന്താ ഞങ്ങൾ തെളിയിച്ച് പറയുന്നു? ആ ചെക്ക് എജന്റ് അവിടുന്നേ ആ പെൺകുട്ടി പറഞ്ഞതേ പോസിറ്റീവ് ആണ്. പഠിച്ചോനെ ഇനി നമ്മളെ കാട്ടുക. എത്ര നബീസോ ഇനി ഇപ്പൊ കാട്ടാൻ ഇനി ഒന്നും ഇല്ല. ഈ പത്തും കഴിഞ്ഞാണ് പെറ്റാളെ പെറ്റുച്ചിട്ട് വേറെ ഒന്നും സംഭവിച്ചാനൊന്നും പോണില്ലല്ലോ. പത്തും കഴിഞ്ഞ് പെറുണീന് കുഴപ്പമുണ്ടായിട്ടൊന്നല്ല. നമ്മളെ പ്രായപ്പത്ര നിങ്ങൾക്ക് അറിയാം നമ്മളെ രണ്ടാളെയും. ഇതേ കളിയാൻ വലിയ മാർഗം ഉണ്ടോ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. അതൊക്കെ വലിയ തെറ്റല്ല നബീസോ. മക്കളില്ലാത്ത എത്ര മനുഷ്യന്മാർ ഇവിടെ ഉണ്ടാകല്ലോ. അതേമാതിരി നമുക്ക് പഠിച്ചൊരു മക്കളെ തന്നതല്ലേ, അതിനെന്നിട്ട് നമ്മൾ ഒഴിവാക്കുക? തെറ്റാണെന്ന് വെച്ചാൽ അറിയായിട്ടൊന്നല്ല. പിന്നെ നമ്മളെ ഈ പേരക്കുട്ടികളും മക്കളും എല്ലാരും അറിയുമ്പോത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങള് ആ ബസ്സിലത്തരം വിചാരിച്ചിട്ട് നബീസോ ഞാൻ അങ്ങോട്ട് പോന്നപ്പോ മായമുട്ടിനെ കണ്ടിരുന്നു. ഓനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. ഒഴിവാക്കേണ്ട കാര്യം ഞാൻ ഓനോട് ചോദിച്ചു. ഓനോട് ഞാൻ ആരോട് പറയണ്ടെന്ന് പറഞ്ഞപ്പോ അപ്പൊ ഓനെ ഏതോ ഒരു ചെക്കനോട് ചോദിച്ചിക്കാണ്ട് പറയാന്ന് പറഞ്ഞു. അതൊന്ന് വിവരം കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് ചേച്ചാ. പഠിച്ചോ നിങ്ങൾ മൈമുട്ടീനോടും പറഞ്ഞോ നീ നാട് മുഴുവൻ അറിയില്ലോ. ഓനാ പറഞ്ഞു പരുത്തി നടക്കൂലേ. ഓ അത് ആരോടും പറഞ്ഞു നടക്കൂലെ നബീസോ. അതിനാത്ര ഞാൻ ഓനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തക്കണു. ഓനോടല്ലാതെ ആരോടൊന്ന് ചോദിച്ചറിയാ? ഒക്കെ നമ്മളെ അബ്ബാസിന്റെയും സുക്കൂറിന്റെയും പ്രായമുള്ള കുട്ടികളാണ്. ഓരോടൊന്ന് ചോദിച്ചറിയാൻ പറ്റുമോ? പിന്നെ ഇപ്പൊ മൈമുട്ടീനോടൊന്ന് ചോദിച്ചറിഞ്ഞു. അപ്പൊ ഓൻ പറഞ്ഞു നമ്മളെ സുക്കൂറിന്റെ ഒരു ചെങ്ങായി ഉണ്ടല്ലോ ആ പറമ്പിലെ കുഞ്ഞാന്, ഓന്റെ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ പള്ളിയുണ്ടല്ലോ. അപ്പൊ ഓ ആസത്തിരിക്കൊക്കെ പോക്കുണ്ട്. അപ്പൊ അവിടെ ചെന്നുകാണ്ട് ഒന്ന് ചോദിച്ചറിഞ്ഞാ ഓ എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു തരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓനോട് പറഞ്ഞു നമ്മളെ കാര്യമാണെന്ന് ഇജ്ജ് പറയണ്ട, വേറെ ആരെങ്കിലും കാര്യമെന്നൊക്കെ പറഞ്ഞിക്കാണ്ട് ചോദിച്ചറിഞ്ഞാളെന്നാ പറഞ്ഞിട്ടുണ്ടത്. അപ്പൊ ഓൻ ചോദിച്ചറിഞ്ഞ ഒരു വിവരം കിട്ടിയാലേ അത് അതിനനുസരിച്ച് നമുക്ക് ചേച്ചാ. എന്നാ വിവരം കിട്ടിയിരുന്നെങ്കിൽ നബീസോ ഇജ്ജൊന്ന് പെറ്റും ചെയ്താളെ. ഇനിയിപ്പോ കുഴപ്പമൊന്നും ഇല്ലല്ലോ, മാപ്പിളായിട്ട് എനിക്ക് ഞാൻ ഇല്ലേ. ഇന്നപ്പോ എന്താ ഇപ്പൊ മറ്റുള്ളവരെ മോത്ത് പോക്കണ്ടെങ്കിൽ എത്ര മടി.